ഹലോ ഫ്രണ്ട്സ്, ആ മിസ് ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ദേ ഈ കാണുന്ന ഫ്ലവറിനെ കുറിച്ചാട്ടോ. ഫ്ലവറിനെ കുറിച്ചെന്നല്ല, ഒരു കൊച്ച് അൺബോക്സിങ് വീഡിയോ ആട്ടോ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊച്ച് എന്ന് പറയാൻ കാരണം ഈ ഒരു പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ഇടക്കാലം കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഒരിടത്തും തന്നെ അങ്ങനെ കാണാറില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ചാനലൊക്കെ തുടങ്ങിയ ശേഷം ഈ പൂവിനെക്കുറിച്ച് ഒരുപാട് അന്വേഷിച്ചു. ഒരിടത്തും തന്നെ കിട്ടാനില്ല, ഹൈറേഞ്ചേരി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ചെന്ന് അന്വേഷിക്കുന്നിടത്തൊന്നും ഈ ഫ്ലവറിനെ കണ്ടു കിട്ടാറില്ല. അതാണ് യാഥാർത്ഥ്യം. അതിനുശേഷമാണ് പിന്നെ എൻ്റെ അച്ഛൻ്റെ കൂടെ പണിയുന്ന ഒരു ചേട്ടൻ ഊട്ടിയിലുള്ള ആളാണ്. അപ്പോൾ ആ ചേട്ടൻ വഴി നമുക്ക് ഈ പ്ലാന്റ് കിട്ടുമെന്നൊരു ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അന്ന് ആ ചേട്ടനോട് പറഞ്ഞു വിടാം, ചേട്ടൻ നാട്ടിൽ പോയിട്ട് വന്ന സമയത്ത് അതിൻ്റെ ഒരു ചെടിയെങ്കിലും എവിടെന്നെങ്കിലും സംഘടിച്ചു. ഊട്ടിയിലൊക്കെ സ്ഥിരം അതിൻ്റെ വഴിയോരങ്ങളിലൊക്കെ എവിടെ നോക്കിയാലും കാണുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ ഊട്ടിപ്പൂ എന്ന് പറയുന്നത്. ഞാനിത് പറഞ്ഞിട്ട് 2-3 മാസമായി, പക്ഷേ ഇപ്പോഴാണ് ഈ സംഭവം കൈ കിട്ടുന്നത്. പെട്ടെന്നൊരു ദിവസം അച്ഛൻ പണിയാൻ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ദേ കൈ നിറയെ ഒരു കവറുമായിട്ടാണ് വരുന്നത്. ആ കവർ ദേ ഇതാട്ടോ. വലിയ കാര്യമായിട്ടുള്ള പൊതിച്ചിലൊന്നും അല്ല, പക്ഷേ എങ്കിലും ഇത് തുറന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ചോദിച്ച് ചേട്ടാ 2 തൈ എന്നാണ് പറഞ്ഞത്, പക്ഷേ ദേ ഈ കവർ അഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകും. നോക്കൂ, ഒരു കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങളുടെ ഒരു സന്തോഷം അത് എത്ര പറഞ്ഞാലും തീരത്തില്ല. കാരണം ഇത് പണ്ടത്തെ ഒരു, ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഒക്കെ തൊട്ട് കാണുന്ന ഒരു ഫ്ലവറാണ്. പക്ഷേ പിന്നെ നമ്മുടെ നാട്ടിലത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇല്ല. അത് മാത്രമല്ല, ഊട്ടിയിലും നമ്മുടെ ഹൈറേഞ്ചിലും മാത്രം കണ്ടുവരുന്നത്, അല്ലെങ്കിൽ മൂന്നാറിൻ്റെ സ്വന്തം ചെടികളിൽ ഒന്നാണ് ഈ ഊട്ടിപ്പൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം വട്ടവട പോലെയുള്ള ഉൾപ്രദേശങ്ങളിൽ നമ്മൾ ചെന്നാൽ മാത്രമാണ് ഈ ചെടി നമുക്ക് വഴിയോരങ്ങളിലോ മറ്റോ കാണാൻ കിട്ടാറുള്ളൂ. പക്ഷേ ഇത് കൈ കിട്ടിക്കഴിഞ്ഞപ്പം ഉള്ള സന്തോഷം ഓ എത്ര പറഞ്ഞാലും തീരില്ല. അത് ചൂടോടുകൂടി അവിടുത്തെ മണ്ണോടുകൂടിയായിട്ടോ നമുക്ക് ആ ചേട്ടൻ കൊണ്ടുവന്ന ഒരുപാട് തൈകളുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പിന്നെ അവിടെ നിന്ന് ഇവിടം വരെ വന്നതിൻ്റെ കുറച്ച്, അവിടെ നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണല്ലോ, അതിൻ്റേതായിരിക്കാം കുറച്ച് അഴുകിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും നല്ല സൂപ്പർ ചെടി. അതുകൂടാതെ ഇത് നോക്കൂ, പൂക്കൾ ഒരു രക്ഷയില്ല. ഈ പൂ ഒരു കൊട്ടയുണ്ടെന്ന് പറയട്ടോ, ഒരു പിടുത്തം പൂക്കളുണ്ട്. അത് തണ്ടോട് കൂടി ആ ചേട്ടൻ നമുക്ക് പറിച്ചുകൊണ്ട് തന്നതാണ്. എന്താ പറയണ്ടേ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് അങ്ങ് ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞ ഒരു അവസ്ഥയായിട്ടോ. പ്ലാന്റ് ലവേഴ്സിന് ഇതൊക്കെ കിട്ടുക എന്ന് തന്നെ സ്വർഗം കിട്ടിയതിന് തുല്യമല്ലേ. കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഈ ഫ്ലവേഴ്സ് നമുക്കൊരു കുപ്പിക്കകത്തിട്ട് വയ്ക്കാം, ബാക്കി പ്ലാന്റ്സ് നമുക്ക് നട്ടും വയ്ക്കാം എന്നൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ. നേരത്തെ ഒരിടയ്ക്ക് നമ്മുടെ എൻ്റെ അനിയത്തി ഇതുപോലെ വട്ടവട ക്യാമ്പിന് പോയപ്പോൾ കുറച്ച് ചെടി കൊണ്ടുവന്നായിരുന്നു. അതോ 2-3 ചെടി ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് നട്ട് നമ്മൾ പോട്ട്സിലാണ് നട്ടത്. ഇനി അതുകൊണ്ട് ചീഞ്ഞു പോയതാണോ അതോ എങ്ങനെയാണെന്നറിയില്ല, സംഭവം ഫുള്ളായിട്ട് പോയി. പിന്നെ നമുക്കിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു നിധി പോലെ ഈ ചേട്ടനെ ഇത് കൊണ്ടുവന്നതെന്ന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ 2 ചെടി ചോദിച്ചപ്പോൾ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നു എന്ന് പറയുന്ന പോലെ ഈ ചേട്ടന് ഈ പ്ലാന്റ്സ്, നമ്മുടെ എന്താ പറയുക, മക്കള് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു കവർ നിറയെ ഈ പ്ലാന്റ്സ് കൊണ്ടുതന്നതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ആ ചേട്ടന്. ഈ ഫ്ലവേഴ്സ് എല്ലാം നമ്മളതേ ഒരു എന്താ പറയുക, ബൗളിൻ്റെ അകത്തിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അകത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ആ കിട്ടിയ പ്ലാന്റ്സ് ഉണ്ടല്ലോ. ആഗസ്റ്റ് 22-ാം തീയതിയാണ് നമുക്ക് പ്ലാന്റ്സ് കിട്ടുന്നത്. 23-ാം തീയതി നമ്മൾ പ്ലാന്റ് ചെയ്തു. പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം, കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ നിലവിൽ ആ പ്ലാന്റ്സിൻ്റെ അവസ്ഥ എന്താണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതൊന്ന് കണ്ടിട്ട് വരാം അല്ലേ. ദേ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റ്സ്. പ്ലാന്റ്സ് എല്ലാം തന്നെ പിടിച്ചു കേട്ടോ. ആദ്യം നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞത് ഒരു 2-3 പ്ലാന്റ്സ് ആയിരുന്നല്ലോ, അത് നമ്മൾ കവറിൻ്റെ അകത്തായിരുന്നു നട്ടിരുന്നത്. അപ്പോൾ ഇനി അത് പോവണ്ടെന്ന് ഓർത്തുകൊണ്ട് ഞങ്ങളത് മണ്ണിലാണ് നട്ടിരിക്കുന്നത്. ഡയറക്റ്റ് മണ്ണിൻ്റെ അകത്ത് നട്ടു. വളങ്ങളൊന്നും തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം പെട്ടെന്ന് ഊട്ടിയിലത്തെ ക്ലൈമറ്റ് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് കുറച്ചൊക്കെ വ്യത്യാസമുണ്ടല്ലോ. അതുപോലെ പെട്ടെന്നൊക്കെ നമ്മുടെ ഇവിടെ മഴ പെയ്യുന്നതുകൊണ്ട് ഇനി ചീഞ്ഞു പോയാലോ, അപ്പോൾ വളം കൂടെ ആഡ് ചെയ്താൽ പെട്ടെന്ന് അങ്ങനെ ചെടി നശിച്ചു പോയാലോ എന്നോർത്തുകൊണ്ട് നമ്മൾ വളം ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഇനി ഒരു 2 ആഴ്ചയും കൂടെ കഴിഞ്ഞ ശേഷം മഴയൊന്ന് ഇച്ചിരി കുറഞ്ഞിട്ട് എന്തെങ്കിലും വളങ്ങളൊക്കെ ആഡ് ചെയ്യാലോ. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് ഇതിൻ്റെ പരിചരണമൊക്കെ എങ്ങനെയാണെന്ന് അറിയാവുന്ന രീതിയിലൊന്ന് ശരിക്കും പഠിച്ച ശേഷം ബാക്കി നല്ലൊരു വിശദമായ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് ഫ്ലവേഴ്സൊക്കെ ആയി നിൽക്കുമ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് എന്താ പറയുക, എവർലാസ്റ്റിംഗ് ഫ്ലവർ എന്നറിയപ്പെടുന്ന സ്ട്രോ ഫ്ലവർ അഥവാ ഊട്ടിപ്പൂവിനെ കുറിച്ച് നല്ലൊരു വീഡിയോ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇതേ പ്ലാന്റ്സ് എല്ലാം തന്നെ പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. 1-2 തൈ ചീഞ്ഞു പോയി, ചെറിയ തൈകൾ, പക്ഷേ എങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്, യാതൊരു കേടുമില്ല. ചില ചെടികളുടെ ഇലകൾക്ക്, അതായത് ഏറ്റവും അടിയിൽ ആ അവിഞ്ഞിരുന്നത് കൊണ്ട് ഈ ചെടിയുടെയൊക്കെ ലീഫിന് കണ്ടോ, ഏറ്റവും അടിയിലത്തെ ആ ലീഫിന് ചെറുതായിട്ട് അതങ്ങ് ചീഞ്ഞു പോയി അഴുകി പോയിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒരു പ്രശ്നവും നമുക്ക് ഈ ഫ്ലവേഴ്സിന് ഈ ചെടികൾക്ക് ഒന്നിനും പറ്റിയിട്ടില്ല.
ഒരാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ ചെടികളൊക്കെ ഇനി നല്ല രീതിയിൽ പിടിച്ചു കിട്ടുമെന്ന് ഒരുപാട് ഒരുപാട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ എവർലാസ്റ്റിംഗ് ഫ്ലവർ നന്നായിട്ട് ശരിക്കും അതിൻ്റെ ഒരു ഫ്ലവറിങ് ആയി നിൽക്കുന്ന സമയത്ത് നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്താം എന്ന് വിശ്വ പ്രതീക്ഷയോടെ നമ്മുടെ ചാനലിന് വേണ്ടി ഇത്രയും നല്ല പ്ലാന്റ്സ് കൊണ്ടുവന്ന് തന്ന ആ ചേട്ടന് ഒരിക്കൽ കൂടി വളരെയധികം ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.